മിനിസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഇന്ന് നല്ല അടിപൊളിയൊരു മസാല ദോശ കാണിക്കാം. ഹോട്ടൽ സ്റ്റൈൽ മസാല ദോശ. നമുക്കിന്ന് മസാല ദോശ ഉണ്ടാക്കാം. ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്ന അതേപോലെയുള്ള ഒരു മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ബീറ്റ്റൂട്ട് ഒരു പകുതി ബീറ്റ്റൂട്ട് എടുത്തിട്ടുള്ളൂ. നല്ല കളറുള്ള ബീറ്റ്റൂട്ട് എടുക്കണം കേട്ടോ. മസാല ദോശയ്ക്ക് നല്ല കളർ ഉണ്ടാവും. ചെറിയൊരു ക്യാരറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള വലിയുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്. ഈ കൂട്ടത്തില് കടുക്, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ് ഇടാം. നമുക്കത് ഞാൻ കടയിൽ ഇടുന്ന സമയത്ത് കാണിക്കാം. നമ്മളൊരു കുക്കറിൽ ബീറ്റ്റൂട്ട്, പൊട്ടറ്റോ, ക്യാരറ്റ് എല്ലാം ഇട്ട് കിട്ടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് വീസിൽ വേവിക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് രണ്ട് വീസിൽ വേവിച്ചെടുക്കാം. കടായി എടുപ്പിച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം കടുകിടാം. കടുക് പൊട്ടുമ്പോൾ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടി ഇടണം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിഞ്ഞു നമുക്ക് ഉഴുന്ന പരിപ്പ്, കടലപ്പരിപ്പ് ഇടാം. പിന്നെ രണ്ട് വറ്റൽ മുളക് ഇടാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒഴിക്കാം. ഇനി ഇതിൽ സവാള ഇടാം. ഇഞ്ചി ഇടാം, പച്ചമുളക് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടുമല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പിടാം. ഉള്ളി വഴറ്റുമ്പോൾ വല്ലാണ്ട് ചുവന്ന് പോകാൻ പാടില്ല. നമുക്ക് മസാലേൻ്റെ ഉള്ളിൽ കുറച്ച് കടിക്കുന്ന വിധത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ. സവാള വഴുതും. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, അതുപോലെ ഇട്ട് ഇളക്കി. പച്ചമുളക് മാറിയ ശേഷം നമുക്ക് പൊട്ടറ്റോ ഇതെല്ലാം ആഷ് ചെയ്ത് ഇടാം. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പൊട്ടറ്റോ എല്ലാം കുക്കറിലിട്ട് വെന്ത് കഴിഞ്ഞിട്ടോ നമുക്കിതൊന്ന് മാഷ് ചെയ്യണം. അല്ലാതെ മാഷ് ചെയ്യണമെന്നില്ല, കുറച്ചൊന്നും കടിച്ചാലും പ്രശ്നമൊന്നുമില്ല. കുറച്ചുകൂടി ഉപ്പിടാ. വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ചൂട് കരുവേപ്പില ഇടാം. എല്ലാം ഇട്ടെന്ന് ഇളക്കി നമുക്ക് ഇനി മസാല ദോശ ഉണ്ടാക്കാം. കളർഫുള്ളായിരിക്കും കേട്ടോ, നല്ല ഇങ്ങനെ. ഇത് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ എങ്ങനെയാണ് കൃത്യമായിട്ട്? സാധാരണ ഉണ്ടാക്കുന്ന മസാല ദോശ വേറെ ഒരു മസാലയില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. സ്റ്റവ് കത്തിച്ചു, ദോശയ്ക്ക് തവ എടുത്ത് വെച്ചു. നമുക്ക് ദോശ ചൂടാം. തവ ചൂടായി. കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യാണ് നമുക്ക് ഇതിനകത്തേക്ക് മസാല നിറയ്ക്കാം. എന്നിട്ട് മടക്കി ചുരുട്ടി നമുക്ക് എടുക്കാം. മസാല ദോശ റെഡി. അടിപൊളി മസാല ദോശ കേട്ടോ. നമ്മളുടെ മസാല ദോശ റെഡി. ഒന്നുകൂടി ഉണ്ടാക്കാം. നമ്മളുടെ മസാല ദോശ റെഡി. ചമ്മന്തിയും സാമ്പാറും വൈറ്റ് തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ കാണിക്കാം. നല്ല പൊട്ടിച്ച് കഴിക്കുമ്പോൾ എന്താ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. സാമ്പാറും ചട്നിയും എല്ലാം കൂട്ടി ഈ മസാല ദോശ കഴിക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ബീറ്റ്റൂട്ട്, ക്യാരറ്റ് എല്ലാം കഴിക്കാത്ത കുട്ടികൾക്ക് ഇതിനകത്ത് ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പൊട്ടറ്റോ എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് ഹെൽത്തി ഡിഷാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.